ഹായ് സ്റ്റുഡൻസ്, വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSc ഫോർത്ത് സെമിസ്റ്റർ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അക്കിത്തത്തെക്കുറിച്ച് നമ്മൾ, അക്കിത്തത്തിൻ്റെ എൻ്റെ കവിത എന്ന് പറയുന്ന പാഠത്തെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്തു കൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ കേൾക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ക്ലാസ്സിലേക്ക് സ്വാഗതം. അക്കിത്തത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബാല്യകാല ചിത്രാനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. കുട്ടിയായിരിക്കെ സ്ത്രീകളോടൊപ്പം അമ്പലക്കുളത്തിൽ പോയി അക്കിത്തവും മറ്റു കുട്ടികളോടൊപ്പം കുളിക്കുമായിരുന്നു. പലപ്പോഴും നഗ്നമായ സ്ത്രീ ശരീരം കണ്ടിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ശേഖരൻ എന്ന കുട്ടി അക്കിത്തത്തിന് എമ്പ്രാതിരി അമ്മയുടെ അരയിലെ കറുത്ത ചരടും വെളുത്ത കോണകവും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അക്കിത്തം കരിക്കട്ട കൊണ്ട് ചരടും കോണകവുമായി നിൽക്കുന്ന എമ്പ്രാതിരി അമ്മയുടെ ചിത്രം വരച്ചു. ചിത്രം കണ്ട പെണ്ണുങ്ങളെല്ലാം കൂട്ടച്ചിരിയായി. എന്താണ് ഇവരിങ്ങനെ ചിരിക്കുന്നതെന്ന് കുട്ടിയായ അക്കിത്തത്തിന് മനസ്സിലായില്ല. എമ്പ്രാതിരി അമ്മ പിന്നീട് അക്കിത്തത്തെ കണ്ടാൽ ചിരിക്കാതെയായി. ഒരു ദിവസം അവർ കരഞ്ഞു. അത് കണ്ട് അക്കിത്തവും കരഞ്ഞു. പിന്നീട് കാണുന്ന ചുമരുകളിലെല്ലാം ചിത്രം വരയ്ക്കുന്ന കാലമായിരുന്നു. കൈകൾ വടി തലപ്പിന്മേലൂന്നി നിവർന്നു നിൽക്കുന്ന രാജാജിയുടെ കറുത്ത കണ്ണടയോടുകൂടിയ ചിത്രം 100 തവണയെങ്കിലും വരച്ചിട്ടുണ്ടാവാം. ഇത് ഒരു ചോദ്യമാണ്. ആരുടെ ചിത്രമാണ് അക്കിത്തം 100 തവണ വരച്ചത്? രാജാജിയുടെ ചിത്രം. ഇതൊക്കെ അക്കിത്തം ഓർമ്മിക്കുകയാണ്. ഭൂമിയിലുള്ള മറ്റ് ഏത് ചിത്രകാരന്മാരെക്കാളും മേലെയാണ് താനെന്നൊരു ഭാവമായിരുന്നു അക്കാലത്ത് അക്കിത്തത്തിൻ്റെത്. ഒരു മിനിറ്റ് മതി രാജാജിയെ വരയ്ക്കാൻ എന്ന ചിന്തയായിരുന്നു ഈ അഹങ്കാരത്തിന് പുറകിൽ. എല്ലാ ചിത്രത്തിന് താഴെയും അച്യുതൻ ഉണ്ണി എന്ന പേരും എഴുതി വയ്ക്കുമായിരുന്നു. ചിത്രകലയെ പറ്റിയൊരു തത്വശാസ്ത്രം തന്നെ അക്കാലത്ത് അക്കിത്തം രൂപപ്പെടുത്തിയിരുന്നു. അത് എങ്ങനെയായിരുന്നു എന്ന് അക്കിത്തം ചിത്രകലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയുന്നുമുണ്ട്. വരയ്ക്കുക, മുഖം വരയ്ക്കുക മുഖം വരയ്ക്കുക പ്രയാസമില്ലാത്തൊരു കാര്യമാണ്. പാർശ്വവീക്ഷണം പ്രത്യേകിച്ചും തലമുടി മൂലം മുമ്പോട്ടുള്ള തുറിപ്പ്, മൂക്ക്, വായ, കീഴ്ത്താടി എന്നിവ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചുരുളൻ വരകൾ എത്ര കണ്ടാലും മതിയാവില്ല അക്കിത്തത്തിന്. ഏറ്റവും അധികം വിഷമം കൈയിൻ്റെയും കാലിൻ്റെയും അടികൾ, പ്രത്യേകിച്ചും വിരലുകൾ വരയ്ക്കാനായിരുന്നു. ഈ ചിത്രമെഴുത്ത് കമ്പത്തിനിടയിലാണ് അരമംഗല അമ്പലത്തിന്റെ ചുവരുകളിൽ കുട്ടികൾ കുത്തിവരച്ച് വികൃത രൂപങ്ങൾ കണ്ട് അതിൽ പ്രതിഷേധിച്ച് അലക്ക് കണക്കെഴുതുന്ന പോലെ ചില വരികൾ അക്കിത്തവും കുറിച്ചത്. തുമ്പില്ലാത്ത ഇതുപോലുള്ള ചിത്രങ്ങൾ വരച്ചാൽ ഈശ്വരൻ വന്ന് എല്ലാം നശിപ്പിക്കുമെന്ന് അക്കിത്തം എഴുതി വെച്ചത്. ഈ വരികൾ എഴുതിയതിനു ശേഷം ചിത്രം വരെ നടത്തി കവിതയിലേക്ക് തിരിയുകയാണ് അക്കിത്തം ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. വീണ്ടും, ഉണ്ണികൃഷ്ണ മേനോനില്ലെങ്കിൽ എൻ്റെ കവിതയുമില്ല, ഞാനുമില്ല എന്ന് തോന്നാറുണ്ട്. അക്കിത്തം ഇങ്ങനെയൊക്കെ പറയാനിടയായ സംഭവം എന്ത്? അക്കിത്തത്തിൻ്റെ ഇംഗ്ലീഷ് ട്യൂട്ടർ ആയിരുന്നല്ലോ ഉണ്ണികൃഷ്ണ മേനോൻ. അക്കാലത്തെ ഒരു എലിമെന്ററി സ്കൂളിൽ മാസ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. എത്രയോ അധികമായിരുന്നു ഉണ്ണികൃഷ്ണ മേനോനിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ അറിവും പാകതയും കർമ്മധീരതയും എല്ലാം അങ്ങനെയായിരുന്നു. നല്ലൊരു ഫരിതക്കാരനായിരുന്നു അദ്ദേഹം. തന്നെപ്പറ്റി കവിത കെട്ടിയുണ്ടാക്കി ഒരു ശിഷ്യൻ സ്കൂൾ ഗേറ്റിൽ പതിച്ചത് കണ്ട് അദ്ദേഹം വളരെയധികം ദുഃഖിതനായി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അക്കിത്തത്തോട് പറഞ്ഞത് തനിക്ക് മക്കളിൽ നിന്നും ശിഷ്യന്മാരായ ആയിരമായിരം മക്കളുണ്ടെന്നും, എന്നാൽ അതിൽ ഏറ്റവും കേമനായി തീരുന്ന അക്കിത്തമായിരിക്കുമെന്നുമാണ്. ഈ ഉണ്ണികൃഷ്ണ മേനോൻ മാസ്റ്ററാണ് കുട്ടികൃഷ്ണമാരാർക്ക് ഇടശ്ശേരിക്കും അക്കിത്തത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ ഇയാളെ ഗോവിന്ദനെ ഏൽപ്പിച്ചു തരുന്നു, നേരെയാവുമോ എന്ന് പരീക്ഷിക്കുന്നു പറഞ്ഞാണ് ഇടശ്ശേരിക്ക് അക്കിത്തത്തെ അദ്ദേഹം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇടശ്ശേരിയുടെ മുൻപിലേക്ക് വെച്ചു കൊടുത്ത നോട്ട് പുസ്തകത്തിലെ കവിതകൾ വായിച്ച് ചിരിച്ചുകൊണ്ട് ഇടശ്ശേരി പറഞ്ഞത് ഇയാളെ ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാമെന്നാണ്. ഒരു കൊല്ലം കൊണ്ട് ഇന്നെനിക്കുള്ള പ്രശസ്തി ഇയാൾക്കും ഉണ്ടാകുമെന്ന് പ്രശംസിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണ മേനോൻ മാസ്റ്റർ പല സാഹിത്യകാരന്മാർക്കും അക്കിത്തത്തെ പരിചയപ്പെടുത്തി. തന്റെ ശിഷ്യനെ ഉയരങ്ങളിലെത്തവൻ ഇത്രയധികം വാത്സല്യം പ്രകടിപ്പിച്ച വേറെ ഒരാളുണ്ടായിരുന്നില്ല എന്നും തന്നെ ഇത്രയധികം വലുതാക്കിയത് അദ്ദേഹമായിരുന്നുവെന്നും അക്കിത്തം ഓർക്കുന്നു. കടവനാട്ട് കുട്ടികൃഷ്ണനെ കുറിച്ച് അക്കിത്തം എന്താണ് പറയുന്നത്? അക്കിത്തത്തിന്റെ സമപ്രായക്കാരനായിരുന്നു കടവനാട്ട് കുട്ടികൃഷ്ണൻ. തുറിച്ച കണ്ണുകളും കുടുക്കിടാത്ത വെള്ളക്കുപ്പായവും മോനെ എന്തിനും തയ്യാർ എന്നൊരു തുമ്പപ്പൂച്ചിരിയുമായി വരുമായിരുന്നു കടവനാട്ട് കുട്ടികൃഷ്ണൻ എന്ന് അക്കിത്തം ഓർക്കുന്നു. അക്കിത്തത്തിന് പണ്ടും എന്നും കടവനാട്ട്
കടവനാട് കുട്ടികൃഷ്ണനോട് അസൂയയായിരുന്നു. പരതനായ ഈ നാരായണന്റെ കവിതയ്ക്കൊരു പുനർജന്മം ഉണ്ടായിരുന്നു കടവനാട് കുട്ടികൃഷ്ണന്റെ കവിത. പുനർജന്മമായിരുന്നു പരേതനായ ഈ നാരായണന്റെ കവിതയ്ക്കൊരു പുനർജന്മമായിരുന്നു കടവനാട്ട് കുട്ടികൃഷ്ണന്റെ കവിത. കുട്ടികൃഷ്ണന്റെ കവിതയും പിച്ചവെച്ച് നടന്ന ഇടശ്ശേരിയുടെ മടിയിലായിരുന്നു. കോടതിയില്ലാത്ത ദിവസങ്ങളിൽ ഇടശ്ശേരിയുടെ വീട്ടിൽ അക്കിത്തവും കടവനാട്ട് കുട്ടികൃഷ്ണനും ടി വി ശൂലപാണി വാര്യരൊക്കെ കവിതയും കൊണ്ട് എത്തുമായിരുന്നു ഒരു കാലത്ത്. വീണ്ടും കുട്ടികൃഷ്ണമാരനെ കുറിച്ച് അക്കിത്തത്തിന്റെ ഓർമ്മകൾ എന്തെല്ലാം. ഇടശ്ശേരിയുടെ സാഹിത്യ സദസ്സിലേക്ക് ഇടക്കിടയ്ക്ക് കുട്ടികൃഷ്ണമാരാരും പി സി ഉണ്ണികൃഷ്ണ സോറി പി സി കുട്ടികൃഷ്ണനും എൻ പി ദാമോദരനും ടി വി ശൂല പാണി വാദനുമൊക്കെ വന്നു ചേരാറുണ്ടായിരുന്നു. പാണി വാര്യർ, ശൂല പാണി വാര്യർ മാരാർ തിരുത്തിയിട്ടോ വായിച്ചിട്ടോ ഉള്ള അക്കിത്തത്തിന്റെ വരി കവിതകളിൽ ഒന്നിനെ പറ്റി മാത്രമേ അദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. 22 ശ്ലോകം വായിച്ച ശേഷം ഇനിയും ഒരു ശ്ലോകത്തിൽ കവിതയുണ്ട് എന്ന് സമാധാനിപ്പിച്ചു. ആ ശ്ലോകത്തിന്റെ താഴെ വരക്കുകയും ചെയ്തു. അതിനുശേഷം ആ നല്ല ശ്ലോകത്തിന്റെ ഗുണവും മറ്റെല്ലാത്തിന്റെയും ദോഷവും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സംഭവം അക്കിത്തത്തിന്റെ ആത്മപരിശോധന ശീലത്തെ വളരെയധികം വളർത്തുന്നുണ്ടായി. അദ്ദേഹത്തിന് വേണമെങ്കിൽ അക്കിത്തത്തിന്റെ കവിതാവാസനയെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. അത്രയധികം മുക്തമായിരുന്നു അക്കിത്തം കുട്ടികൃഷ്ണമാരാർ എന്ന വ്യക്തിയുടെ പ്രതിഭയിൽ. അക്കിത്തം മാരാരെ വഞ്ചിച്ച കഥയും അദ്ദേഹം പറയുന്നുണ്ട്. തേർഡ് ഫോറത്തിൽ പഠിക്കുന്ന കാലത്ത് സംഭവിച്ചതാണ് പോലും. മാതൃഭൂമിയിൽ അക്കിത്തത്തിന്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് അയച്ചതൊന്നും വാരികയിൽ വന്നില്ല. അക്കാലത്ത് മാതൃഭൂമിയുടെ കവിതാഭാഗം എഡിറ്റ് ചെയ്തിരുന്ന മാരാരായിരുന്നു. അക്കിത്തത്തിന്റെ ഒരു സുഹൃത്ത് പെണ്ണുങ്ങളുടെ പേര് വെച്ച് എഴുതിയാൽ പ്രോത്സാഹനം കിട്ടുമെന്ന് അഭിപ്രായപ്പെട്ടു. അത് കേട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ദി ബെഗർ മെയ്ഡ് എന്ന കവിത തർജ്ജമ ചെയ്ത് സരോജിനി എന്ന പേരും വെച്ച് അയച്ചു കൊടുത്തു. കൂടായി മാരാർക്ക് ഒരു എഴുത്തും എഴുതി. താനൊരു ദരിദ്ര വിദ്യാർത്ഥിയാണെന്നും മറ്റുമാണ് എഴുത്തിന്റെ ഉള്ളടക്കം. മാരാർ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് സരോജിനിയുടെ പേരിൽ കവിതയൊന്നും കാണാഞ്ഞ് മാരാർ ശൂലപ്പാണി വാര്യരോടും മറ്റും പറഞ്ഞിരുന്നു അത്രേ ആ കുട്ടിയുടെ കാര്യം. വീണ്ടും അല്പം ഒറ്റ വാക്കിലുള്ള ചോദ്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത്രയൊക്കെ ആഗ്രഹിച്ച കാരണവർമാർ മാത്രമല്ല നാട്ടുകാരാകെ ആഗ്രഹിച്ചത് എന്ത്? ആമേറ്റൂർ അക്കിത്തമന കുറ്റി മുടിയരുത്, ഉണ്ണി ഉണ്ടാവണം എന്നാണ് ആഗ്രഹിച്ചത്. അക്കിത്തമന മുടിഞ്ഞു പോകരുത്, ഒരു ഉണ്ണി ഉണ്ടാകണമെന്നാണ് അവരെല്ലാവരും ആഗ്രഹിച്ചത്. ഇത്രയെല്ലാം കണ്ണീർ കണ്ടപ്പോൾ ഞാനങ്ങ് തീരുമാനിച്ചത് എന്ത്? ഭൂമിയിൽ ചെന്ന് ജനിക്കുക തന്നെ വേണമെന്നായിരിക്കും തീരുമാനം. പരമേശ്വര മുത്തഫന്റെ പ്രമാണം എന്തായിരുന്നു? അടിയിലും മീതെ ഒടിയില്ല എന്നായിരുന്നു പ്രമാണം. അടിയിലും മീതെ ഒടിയില്ല. ഇങ്ങനെ ഒരു ചങ്ങലയായിട്ടാണ് മുത്തഫന്റെ തത്വോപദേശങ്ങൾ. എന്തെല്ലാമായിരുന്നു അവ? തുറന്ന വാതിലടയ്ക്കണം, എടുത്ത കിണ്ടി കമിഴ്ത്തണം, കിടന്ന പായം അടക്കണം, ഇരുന്ന പലക ചാരണം. മറ്റൊരു കാരണം കൂടി കാരണവരുടെ ഉത്കണ്ഠാഗ്നിയിൽ നെയ്യൊഴിക്കാനുണ്ടായി. എന്തായിരുന്നു അത്? അക്കിത്തത്തെ ഉണ്ണി ഇത്തിരി മന്ദബുദ്ധിയാണ്, മനോരാജ്യക്കാരനാണ് എന്ന ഭാഷ്യമാണ് കാരണവരെ അസ്വസ്ഥരാക്കിയത്. അക്കിത്തം എന്ന് പറയുന്ന ഉണ്ണി മന്ദബുദ്ധിയാണ്, മനോരാജ്യക്കാരനെന്ന ഭാഷ്യം. ചെവി തട്ട വലുതായതുകൊണ്ട് ചിലർ അക്കിത്തത്തെ വിളിച്ച പേരെന്തായിരുന്നു? ആനച്ചെവി. ചിത്രം കാണേണ്ട താമസം പെണ്ണുങ്ങളെല്ലാം പാടെ ചിരിയോട് ചിരി. എന്തായിരുന്നു? ചരടും കോണവുമായി നിൽക്കുന്ന എമ്പ്രാന്തിരിയമ്മയുടെ ചിത്രം കണ്ടപ്പോൾ. അക്കിത്തം 100 തവണയെങ്കിലും വരച്ചിട്ടുള്ള ചിത്രം ആരുടേതാണ്? രാജാജിയുടേത്. അക്കിത്തം എല്ലാ ചിത്രത്തിനും താഴെ എന്താണ് എഴുതിയിരുന്നത്? അച്യുതനുണ്ണി. ഏറ്റവും അധികം ക്ലേശമുള്ളത് ഏത് ശരീരഭാവം വരയ്ക്കാനെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാലിന്റെയും കൈയിന്റെയും അടികൾ, പ്രത്യേകിച്ചും വിരലുകൾ വരയ്ക്കാനാണ് വിഷമം. നമ്പൂതിരിക്ക് പറങ്കികളുടെ മാങ്ങ തിന്നാൻ പാടില്ല, തിന്നുപോയാൽ എന്താ പ്രതിവിധി? മാറ്റി ഉപനയനം ചെയ്യണം, പാഹി വേണമെന്നാണ്. അക്കിത്തത്തിന്റെ 11-ാം വയസ്സിൽ കവിത വായിച്ച് പ്രശംസിച്ചത് ആരാണ്? മങ്ങാട്ടെ പാപ്പിയമ്മ. അമ്മ ഈ വാർത്ത കേട്ടപ്പോൾ അവർണ്ണനീയമായ വികാരങ്ങളാണ് അനുഭവിച്ചത്. ഏത് വാർത്ത? അച്യുതന് കവിതയ്ക്ക് വാസന കേമമാണെന്ന് മങ്ങാട്ടെ പാപ്പിയമ്മ പറഞ്ഞപ്പോൾ. ശംഖചക്ര ഗദാധാരിയായ മകനെ കണ്ടപ്പോൾ ദേവകി പറഞ്ഞതെന്താ? മകനെ നീ ഈ അത്ഭുത രൂപമൊന്ന് ഉപേക്ഷിക്ക് എന്ന്. ആട കേമന്മാരെ ഞാനും പഠിക്കും ഇംഗ്ലീഷ്, ആരാണ് ഇങ്ങനെ തീരുമാനിച്ചത്? അക്കിത്തം അച്യുതൻ. എന്റെ കവിതയും ഇല്ല, ഞാനും ഇല്ല എന്ന് തോന്നാറുണ്ട്. ആരില്ലായിരുന്നെങ്കിൽ
ഇംഗ്ലീഷ് ട്യൂട്ടറായ ടി ഉണ്ണികൃഷ്ണമേനോൻ. സമഗ്രവും ഗാഢവുമായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ബോധം, ആരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞ ടി ഉണ്ണികൃഷ്ണ മേനോനെ കുറിച്ചുള്ള അഭിപ്രായം. അക്കിത്തത്തിന്റെ കവിതകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആരാണ്? കുടമാളൂർ കെ കെ ഗോപാലപിള്ള. ഏത് മാസികയിലാണ് അക്കിത്തത്തിന്റെ ആദ്യ കവിത പ്രസിദ്ധീകരിച്ചത്? രാജർഷി മാസികയിൽ. ചോദിക്കാറുള്ള ചോദ്യമാണ് രാജർഷി മാസികയിൽ. ഞാൻ ഇയാളെ ഗോവിന്ദനെ ഏൽപ്പിച്ചു തരുന്നു, നേരെയാവുമോ എന്ന് പരീക്ഷിക്കും. ആരാരോട് പറഞ്ഞു? ഉണ്ണികൃഷ്ണ മേനോൻ മാസ്റ്റർ ഇടശ്ശേരിയോട് പറഞ്ഞത്. സങ്കീർണവും ദുഃഖമയമായ ജീവിതയാത്രയിൽ ഇതവർക്കൊരു വടി വായി തീർന്നേ കവിയത്. ആത്മാവിന്മേൽ തട്ടിപ്പിടിച്ച തൊപ്പകളെല്ലാം പറിച്ചു നീക്കി അപ്പോൾ കാണാം ജന്മനായ ഏത് മനുഷ്യനും നല്ലവനാണെന്ന ഇടശ്ശേരിയുടെ വാക്കുകൾ. വീണ്ടും ഇത് സാഹിത്യ സദസ്സിനെല്ലാം പാടെ ഒരു സ്ഥിരം ഓഡിയൻസ് ഉണ്ട്. ഏതായിരുന്നു ആ ഈ രണ്ടു പേർ? ടി ഗോപാലകുറുപ്പും പി നാരായണൻ വൈദ്യരും. ഞങ്ങൾ കലാകാരന്മാരൊന്നുമല്ല, ഏത് എന്നൊരു മാന്യത ചമഞ്ഞ് നടക്കുന്ന രണ്ട് നല്ലവർ. ആരൊക്കെയാണ് ഇവർ? പി ഗോപാലകുറുപ്പും പി രാമ നാരായണൻ വൈദ്യരും. മാരാർ അക്കിത്തത്തിന്റെ കവിതകൾ വായിച്ചും തിരുത്തിയിട്ടും ഉള്ളതിൽ എത്രയെണ്ണമാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു ശ്ലോകത്തെ കുറിച്ച് മാത്രം. ഏത് കവിതയുടെ തർജ്ജമയാണ് കെ എസ് സരോജിനിയുടെ പേര് വെച്ച് അക്കിത്തം മാരാർക്ക് അയച്ചു കൊടുത്തത്? ദഗ്ഗർമെയ്ഡ്. ദുഃഖത്തിന് ഒരൊറ്റ പ്രത്യക്ഷ ഔഷധമേ ഉള്ളൂ. എന്താണ് സ്നേഹം? തന്റെ രചനകൾ എത്ര ശതമാനം ജീവനത്തിവയെ അക്കിത്തത്തിന് തോന്നിയിട്ടുണ്ട്? 75%. ഉറവങ്കരയുടെ ഭക്തിമയമായ ശ്ലോകങ്ങൾ തലയ്ക്ക് പിടിച്ച ഒരു കാലം. ആരുടെ ഭക്തിമയമായ ശ്ലോകങ്ങൾ? ഉറവങ്കരയുടെ. ഒന്നും കൂടി പറയട്ടെ, എല്ലാ ചിത്രത്തിനും താഴെ എന്തായിരുന്നു? അച്യുതൻ ഉണ്ണി. ഒരു ഉയർന്ന കവിയായിട്ടില്ല താൻ നിൽക്കുന്നു എന്നൊരു ശബ്ദം എന്റെ ഹൃദയത്തിൽ മുഴങ്ങിയുണ്ടായി വള്ളത്തോളിനെ കണ്ടപ്പോൾ. എന്നാൽ ശ്രദ്ധര എന്നൊക്കെയുള്ള പേച്ചുകൾ പല വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കേട്ടത്. ശ്രദ്ധര എന്നത് പ്രാസം. കുറുക്കന് ആരെ കിട്ടുക മാത്രമേ കേട്ടിട്ടുള്ളൂ, ആമയെ മാത്രം കിട്ടുന്നതാണ് കേട്ടിട്ടുള്ളൂ. ഉണ്ണികൃഷ്ണ മേനോൻ ഇല്ലെങ്കിൽ എന്റെ കവിതയും ഇല്ല, ഞാനും ഇല്ല എന്ന് തോന്നാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്റെ കവിതയെ പറ്റി ഇവിടെ ലേഖനം എഴുതുന്നത് മുല്ലപ്പൂവല്ല കല്ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ പടരുന്ന ലത ആണ് എന്റെ കവിതയെന്ന് കുട്ടികൃഷ്ണ മാരാർ പറഞ്ഞു, സോറി അക്കിത്തം പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്റെ രചനകളിൽ 75% ജീവനുള്ളവയാണ് ഒരിക്കൽ പറഞ്ഞാണ് എങ്കിലും എഴുതുവാൻ ആരംഭിച്ചാൽ പിന്നെ അസഖ്യമായൊരു വേദനയാണ്, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഭ്രാന്താണെന്നൊക്കെ അദ്ദേഹം എഴുത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആത്മാവിന്മേൽ പറ്റിപ്പിടിച്ച തൊപ്പകളെല്ലാം പറിച്ചു നീക്കുക അപ്പോൾ കാണാൻ ജന്മന ഏത് മനുഷ്യനും നല്ലവനാണ്. ആരുടെ വാക്കുകൾ? ഇടശ്ശേരിയുടെ. ആകാശം പോലുള്ള ഒരു ഹൃദയം മാത്രം ഗീശയിലിട്ട് നിരത്തിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യൻ. ഏത് മനുഷ്യനെ കുറിച്ചാണ് അക്കിത്തം ഇങ്ങനെ പറഞ്ഞത്? ഇടശ്ശേരിയെ കുറിച്ച്. തുറിച്ച കണ്ണുകളും കുടുക്കിടാത്ത വെള്ളക്കുപ്പായം മോനെ എന്തിനും തയ്യാറുന്നൊരു തുമ്പപ്പൂ ചിരിയുമായി വരുന്ന വ്യക്തിയാരെ? കടവനാട്ട് കുട്ടികൃഷ്ണൻ. അച്യുതന് കേമ കവിതയ്ക്ക് വാസന എന്ന് പറഞ്ഞത് ആരെ? പാപ്പിയമ്മ. ഉള്ളത് പറയട്ടെ, എനിക്ക് ഈ കവിതക്കാരനോട് നല്ല അസൂയുണ്ട്. ആരാണ് ഇങ്ങനെ പറഞ്ഞ കവിതക്കാരൻ? ആരായിരുന്നു? കടവനാട്ട് കുട്ടികൃഷ്ണൻ. ഇത്രയുമാണ് എന്റെ കവിത എന്ന പാഠത്തിൽ അക്കിത്തത്തെ കുറിച്ച് അല്ലെങ്കിൽ അക്കിത്തം ത്തിന്റെ രചനയെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.